ഒരു സുഹൃത്തിന്റെ അനുഭവം. ഈ സുഹൃത്തിനെ നമുക്ക് ആര്യ എന്ന് വിളിക്കാം. ഏകദേശം ഒരു 29-30 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അന്ന് ആര്യക്ക് പ്രായം 5-6 വയസ്സ് വരും. വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ പലരും അമ്മ വീട്ടിൽ പോകുന്ന പതിവുണ്ടല്ലോ, അങ്ങനെ ഒരു അവധികാലം ചിലവഴിക്കാനായി ആര്യയും അനിയത്തിയും അമ്മയും അമ്മ വീടായ ചക്കട്ടിപ്പാറ എന്ന സ്ഥലത്ത് പോയി. അമ്മ വീട്ടിൽ അമ്മയുടെ രണ്ടാങ്ങളമാരും, അതായത് ആര്യയുടെ അമ്മാവന്മാരും പിന്നെ അമ്മാമ്മയുമാണ് ഉള്ളത്. നാളുകൾക്ക് ശേഷം അമ്മ വീട്ടിൽ ചെന്നെത്തിയതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും തൽക്കാലം അതെല്ലാം മനസ്സിലടച്ചു വെച്ചു. കാരണം യാത്രാക്ഷീണം തന്നെയായിരുന്നു. ചെന്ന അന്ന് രാത്രി ഏകദേശം 7 മണിയായി കാണും. ആര്യയും ആര്യയുടെ അനിയത്തിയും വീട്ടിലെ തിണ്ണയിലെ അരമതിലിൽ ഇരിക്കുകയാണ്. അമ്മയും അമ്മാമ്മയും അമ്മാവന്മാരുമൊക്കെ അകത്തെ മുറിയിൽ ഇരുന്ന് ചായ കുടിക്കുകയാണ്, ഒപ്പം സൊറ പറച്ചിലും. ആര്യയുടെ അനിയത്തി വർത്തമാനത്തിനിടയിൽ അരമതിലിൽ ഇരുന്നു അറിയാതെ ഉറങ്ങിപ്പോയി. അവൾ കുഞ്ഞാണ്, ആര്യയെക്കാളും 3.5 വയസ്സിനിളയത്. നല്ല നില ഉണ്ട് മാനത്ത്. തിണ്ണയിൽ കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കും കരിന്തിരി കത്തിത്തുടങ്ങി. ഉമ്മറത്ത് തൂക്കിയിട്ടിരിക്കുന്ന റാന്തൽ വിളക്കിൽ നിന്നും മങ്ങിയ വെളിച്ചം തിണ്ണയിൽ ആകെ പരന്നിട്ടുണ്ട്. ആര്യ ഉറങ്ങുന്ന തന്റെ അനിയത്തിയുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി. എന്തു ശാന്തമായാണ് അവൾ ഉറങ്ങുന്നത്! എന്തു നിഷ്കളങ്കതയാണ് അവളുടെ മുഖത്ത്! ഇങ്ങനെ പലതും അവളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വീടിനു സൈഡിൽ കുറച്ച് അകലെയുള്ള പശുത്തൊഴുത്തിന്റെ സൈഡിൽ ഒരു ആളനക്കം. അവൾ അവിടേക്ക് നോക്കി. എന്തോ ഒരു രൂപം അവിടെ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അനക്കമൊന്നുമില്ല. അവൾ നോട്ടം പിൻവലിച്ചു. തനിക്ക് തോന്നിയതാകാം. പിന്നെയും എന്തോ ചിന്തിച്ചിരുന്നപ്പോൾ തൊഴുത്തിൽ പശുക്കളുടെ മുരൾച്ച. എന്താണ് പെട്ടെന്ന് അവറ്റകൾ ശബ്ദമുണ്ടാക്കുന്നത്? അവൾ ചിന്തിച്ചു. തുടർന്ന് അവിടേക്ക് നോക്കി. ആദ്യം ഉള്ളൊന്നു കാളി. തൊഴുത്തിനു സൈഡിലായി ഒരു കൊച്ചു പെൺകുട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്നു. കാഴ്ചയിൽ അവളെക്കാളും പ്രായക്കുറവാണ്. ഇത് രാജിയല്ലേ? അവൾ മനസ്സിൽ തന്നോട് തന്നെ ചോദിച്ചു. രാജി അവളുടെ അകന്ന ബന്ധത്തിലുള്ള കുട്ടിയാണ്. ആ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടക്കാനുള്ളൂ അവളുടെ വീട്ടിലേക്ക്. അല്ല, അവൾ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വരേണ്ട കാര്യം എന്താ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റ് നിന്ന് അവിടേക്ക് നോക്കി. അപ്പോൾ ആ പെൺകുട്ടി അവളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ അപ്പോൾ വെള്ളാരം കല്ലുകൾ പോലെ തിളങ്ങി. അവൾ നോക്കുന്നെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി പെട്ടെന്ന് തൊഴുത്തിന്റെ പുറകിലെ ഭിത്തിയിലേക്ക് മറിഞ്ഞു. ഇത് രാജി തന്നെ. തന്നെ പറ്റിക്കാനുള്ള അവളുടെ പണിയാണിത്. താൻ വന്നതറിഞ്ഞ് വന്നതാണവൾ. ആര്യ വേഗത്തിൽ തിണ്ണയിൽ നിന്ന് മുറ്റത്തേക്ക് ചാടി. തുടർന്ന് തൊഴുത്തിന്റെ ഒരറ്റത്തേക്ക് ചെന്നു. അവൾ വരുന്നത് കണ്ട മാത്രയിൽ ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവൾ ഇരുട്ടിൽ ഓടി അടുക്കള ഭാഗത്തേക്ക് മറിഞ്ഞു. ഓഹോ, അത്രയ്ക്കായോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാജയാണെന്ന് ഉറപ്പിച്ചു ആര്യ ഓടി വീട്ടിൽ കയറി നേരെ അടുക്കള വാതിൽക്കൽ ചെന്നു. അടുക്കള വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. അവൾ ധൃതി വെച്ച് വാതിൽ തുറന്നു. പക്ഷേ ഇല്ല, ആരുമില്ല, അവിടെ ആരുമില്ല. അവൾ ചെയ്യുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ. അമ്മമ്മ, രാജി വന്നോ ഇപ്പോ ഇങ്ങോട്ട്? അവൾ ചോദിച്ചു. ഇല്ലല്ലോ മോളെ, രാജി അവധി കിട്ടിയതിന്റെ പിറ്റേ ദിവസം അവളുടെ അമ്മ വീട്ടിൽ പോയല്ലോ. ഇതു കേട്ടപ്പോൾ ഒരു തണുപ്പ് അവളുടെ നട്ടലിൽ കൂടി അരിച്ചിറങ്ങി. അവളാകെ വെട്ടിവിയർത്തു. അപ്പോൾ താൻ കണ്ടതാരെയാ? അവൾ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. മോളെ, എന്തു പറ്റി? എന്തു പറ്റി നിനക്ക്? എല്ലാവരും ആളാംപ്രതി അവളോട് കാര്യം തിരക്കി. പെട്ടെന്ന് അണ പൊട്ടിയൊഴുകിയ പോലെ പൊട്ടിക്കരഞ്ഞുപോയി അവൾ. കരച്ചിലിനിടയിൽ അവൾ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. പെട്ടെന്ന് അമ്മാമ്മ അല്പം കയർത്തു ചോദിച്ചു. നീ എന്തിനാ ഇരുട്ടത്ത് അവിടെ പോയത്? അത് നാരായണിയാണ്. അത് പറഞ്ഞതും എല്ലാവരും ഞെട്ടിത്തരിച്ചു അമ്മാമ്മയെ നോക്കി. നാരായണി? ആരാണ് നാരായണി? എല്ലാവരുടെയും മനസ്സിൽ ചോദ്യമുയർന്നു. അമ്മാമ്മ പറഞ്ഞു തുടങ്ങി. അതെ, നാരായണി. ആരാണ് നാരായണി? ഏകദേശം 50-55 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അമ്മയുടെ നേരെ ഇളയ സഹോദരിയാണ് നാരായണി, തന്റെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ. ശാന്തശീല, ആരോടും പരിഭവമില്ലാത്ത, സദാസമയം പുഞ്ചിരിക്കുന്ന നിഷ്കളങ്കമുള്ളവൾ. ആരോടും ഒരു വഴക്കിനും പോകില്ല, യാതൊരു പിടിവാശിയും ഇല്ലാത്തവൾ. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അവളെ. പട്ടിണിയുടെ കാലമായിരുന്നു അത്.
ഒരു നേരമെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന ചിന്തയാണ് എല്ലാവർക്കും. ഒരു വീട്ടിൽ തന്നെ 5 ഉം 10 ഉം മക്കളാണ്. വൈകുന്നേരങ്ങളിൽ ആകെക്കൂടി കിട്ടുന്ന കഞ്ഞിയിൽ ഏറി വന്നാൽ 10ഓ 12ഓ വറ്റ് കാണും. അത് കിട്ടിയ പാടെ എല്ലാവരും അകത്താക്കും. എന്നാലും എല്ലാത്തിനും സാവകാശം കാണുന്ന നാരായണിയുടെ പാത്രത്തിലെ കഞ്ഞി സഹോദരങ്ങൾ ചോദിച്ചാൽ ക്രമേണ അവരെക്കാളുമൊക്കെ ഇളയതാണെങ്കിലും ഒരു സങ്കോചവും കൂടാതെ അവളുടെ പിഞ്ഞാണം അവരുടെ മുൻപിലേക്ക് നീക്കിവെക്കുമായിരുന്നു. അത്രയ്ക്ക് ശുദ്ധഗതിക്കാരിയായിരുന്നു അവൾ. അങ്ങനെയിരിക്കെ തന്റെ സഹോദരങ്ങളും കൂട്ടുകാരുമെല്ലാം ചേർന്ന് തൊടിയിൽ കണ്ണാരം പൊത്തി കളിക്കുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. നാരായണി പെട്ടെന്ന് തല ചുറ്റി വീണു. സഹോദരങ്ങളും സമീപവാസികളുമെല്ലാം ഓടിക്കൂടി. നോക്കുമ്പോൾ അതാ അവളുടെ കാലിൽ ചെറിയ 2 പാടുകൾ. അതിൽ നിന്ന് രക്തം കനിയുന്നുണ്ടായിരുന്നു. ഇത് പാമ്പ് കടിച്ചതാണ്, വേഗം വിഷവൈദ്യനെ വിളിക്കൂ, ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സൂര്യൻ മടങ്ങിയിരുന്നു. ആരൊക്കെയോ വിഷവൈദ്യനെ കൊണ്ടുവരാൻ പോയി. ഉമ്മറത്തെ പഴംപായയിൽ അവളെ കിടത്തി. എല്ലാവരും ചുറ്റും കൂടി നിന്നു. ചിലർ പാള വിശേറിയാൽ അവളുടെ ശരീരം വിഷി കൊടുത്തുകൊണ്ടിരുന്നു. കരിന്തിരി കത്തുന്ന വിളക്കിന്റെ നേരിയ പ്രകാശത്തിൽ അവളുടെ ശരീരം നീലനിറമാകുന്നത് കാണാമായിരുന്നു. അമ്മ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വണ്ടിന്റെ മുരൾച്ച. എല്ലാവരും അത് ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു വണ്ടു വന്ന് മുരണ്ടുകൊണ്ട് അവളുടെ ശരീരത്തിന് ചുറ്റും വട്ടമിട്ട് പറന്നു. ആരോ ഒരാൾ ആ വണ്ടിനെ പായിക്കാൻ വിഷറി വീശി. വണ്ടു വന്ന് കരിന്തിരി എരിയുന്ന വിളക്കിന്റെ തിരിയിൽ വന്നിരുന്നു. വിളക്കണഞ്ഞു. എങ്ങും ഇരുട്ട്, നാശം എന്നു പറഞ്ഞ് ആരോ വിളക്കു കത്തിച്ചു. പ്രകാശം പരന്നു. പക്ഷേ വെട്ടം വന്നപ്പോഴേക്കും നാരായണിയുടെ ജീവനും കൊണ്ട് ആ കരിമ്പണ്ട് ദൂരെ എങ്ങോട്ടോ പറന്നുപോയിരുന്നു. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, നാരായണി ഈ വീടും പരിസരവും വിട്ട് എങ്ങും പോയിട്ടില്ല. ഞാനും ചില ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ട് അവളെ, അമ്മാമ പറഞ്ഞു നിർത്തി. ആര്യയുടെ മനസ്സിൽ നാരായണി ഒരു നീറുന്ന വിങ്ങലായി തുടർന്നു. അവൾ പലരോടും ഈ സംഭവം പറഞ്ഞെങ്കിലും പലരും കളിയാക്കി. ഒരാൾ ചോദിച്ചു, പ്രേതമാണെങ്കിൽ നിന്നെ കണ്ടിട്ടവൾ എന്തിനു ഓടണം? അതിനുത്തരം പറയാൻ ആര്യക്ക് വാക്കുകളില്ലായിരുന്നു. അതോടെ ഈ സംഭവം മറ്റുള്ളവരോട് പറയൽ ആര്യ നിർത്തി. എന്നോട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു, നാരായണി എന്തിനു ഇപ്പോഴും ആ പരിസരത്ത് കൂടെ നടക്കുന്നു? എന്തുകൊണ്ട് അവൾ അവിടം വിട്ടു പോകുന്നില്ല? അതിനുത്തരവും ആര്യയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി. അതിങ്ങനെയാണ്. ആര്യ മാത്രമല്ല, ആര്യ കൂടാതെ മറ്റൊരാൾ കൂടി നാരായണിയെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ആര്യയുടെ അമ്മയുടെ സഹോദരിയുടെ മകൾ പ്രവീണ. ആര്യ തന്റെ അനുഭവം 3-4 വർഷങ്ങൾക്ക് മുൻപ് പ്രവീണയോട് ഷെയർ ചെയ്തപ്പോഴാണ് അവൾ ആര്യയുടെ അടുത്ത് ഈ കാര്യം പറയുന്നത്. കുട്ടിക്കാലത്ത് ആ വീടിന്റെ ഉമ്മറത്ത് ചമ്പളപ്പൂട്ടിട്ടിരുന്ന് ബുക്ക് വായിക്കുന്ന സമയം ആരോ തന്റെ കൂടെ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി തന്റെ സൈഡിൽ ഇരിക്കുന്നു. ഞെട്ടിത്തരിച്ചു ഒന്നുകൂടെ നോക്കിയപ്പോൾ ആളില്ല. തന്റെ തോന്നലാകാം എന്ന് കരുതി പ്രവീണ അത് വിട്ടു. പിന്നെ മർമ്മപ്രധാനമായ ഒരു കാര്യം കൂടി പ്രവീണ ആര്യയോട് പറഞ്ഞു. അത് കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് നാരായണി എന്തുകൊണ്ടാണ് ആ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്ന്. സംഭവം മറ്റൊന്നുമല്ല, നാരായണിയുടെയും ആര്യയുടെയും അമ്മാമ്മയുടെയും ഒക്കെ അമ്മ തന്റെ ഒരു മകന്റെ ഒപ്പം വേറൊരു വീട്ടിലാണ് താമസം. എങ്കിലും എല്ലാവരുടെയും വീട്ടിൽ ഇടയ്ക്കിടക്ക് സന്ദർശനം നടത്തുന്ന പതിവ് അവർക്കുണ്ട്. ഒരു ദിവസം ഈ വീട്ടിൽ അവർ വന്നു. അവരുടെ കുടുംബപരമായ എന്തോ പ്രശ്നം പറഞ്ഞു അവർ വീട്ടിൽ വഴക്കുണ്ടായി. പെട്ടെന്നൊരു ദേഹാസ്വസ്ഥ്യം തോന്നിയ ആ വല്യമ്മ അല്പം കഞ്ഞിവെള്ളം ചോദിച്ചു. അമ്മാമ അത് എടുക്കാൻ അകത്തേക്ക് പോയപ്പോൾ ഉമ്മറത്ത് വന്നു ഒരു പായയിട്ട് വല്യമ്മ അതിൽ കിടന്നു. കിടക്കുമ്പോൾ അവർ മുറ്റത്തേക്ക് നോക്കി പറയുന്നുണ്ടായിരുന്നു, മോള് വന്ന് പുറത്തു നിൽക്കുന്നു, കയറി വരാൻ പറ അവളോട്, മോള് വന്നു നിൽക്കുന്നു. ഇങ്ങനെ അവ്യക്തമായി പറഞ്ഞുകൊണ്ടവർ ഒന്നും മയങ്ങി. കഞ്ഞിവെള്ളവുമായി വന്നു അമ്മാമ വിളിച്ചപ്പോൾ അവരുടെ ജീവൻ പോയിരുന്നു. ആ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് നാരായണിയെന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ. അതായിരിക്കണം അമ്മയുടെ ജീവൻ പൊലിഞ്ഞ് ആ വീടും പരിസരവും വിട്ടുപോകാൻ നാരായണി തയ്യാറാകാത്തത്. വർഷങ്ങൾ കഴിഞ്ഞു. ആ വീടും സ്ഥലവുമൊക്കെ വിറ്റുപോയി. അമ്മാമയ്ക്ക് ഇന്ന് നല്ല പ്രായമുണ്ട്, കിടപ്പാണ്. ആര്യ ഇന്ന് വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ്.
കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇരുട്ടത്ത് തന്നെ നോക്കുന്ന നാരായണിയുടെ കണ്ണുകൾ മനസ്സിൽ തിളങ്ങാറുണ്ട്. തന്നെ കണ്ട് ഇരുട്ടിൽ ഓടിമറിയുന്ന നാരായണിയുടെ രൂപം ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. ജീവിച്ച ചുറ്റുപാടും സ്നേഹം തന്ന ജീവനുകളെയും വിട്ടുപോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അത് ആത്മാക്കളായാലും ജീവനുള്ള ഏത് ജീവിയായാലും.